റോബിൻ ബസ് തമിഴ്നാടിന്റെ കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ്. ബസ് വിട്ടുകിട്ടാനായി കോയമ്പത്തൂർ കോടതിയെ സമീപിക്കുമെന്നാണ് ബസ് മാനേജർ ഗിരീഷ് പറയുന്നത്. പ്രിയ അളവള്ളി മഠം നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രിയ, ആദ്യ ദിനം 70,000 രൂപയിലധികം പിഴ ചുമത്തുന്നു, ഇന്നലെ ബസ് പിടിച്ചെടുക്കുന്നു. അപ്പൊ അത് വിട്ടുകിട്ടാൻ എന്താണ് റോബിൻ ഗിരീഷ് ഉടമ സ്വീകരിക്കുന്ന നടപടികൾ, എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? രജനി, റോബിൻ ബസ്സിന് കേരളത്തിൽ എന്ന പോലെ തന്നെ തമിഴ്നാട്ടിലും കുരുക്ക് മുറുകുകയാണ്. ആദ്യ ദിവസം സർവീസ് നടത്തിയപ്പോൾ ചാവടി ചെക്ക് പോസ്റ്റിൽ 70,410 രൂപയാണ് ഈ റോബിൻ ഗിരീഷിന് അടക്കേണ്ടി വന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിൽ ബസ് എത്തിയപ്പോഴാണ് RTO ഉദ്യോഗസ്ഥർ ബസ് പിടിച്ചെടുത്തത്. പിന്നീട് ഇത് തമിഴ്നാടിൻ്റെ കസ്റ്റഡിയിലേക്ക് മാറ്റുകയായിരുന്നു. അതായത് പെർമിറ്റ് നിയമലംഘനം, പെർമിറ്റ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ബസ് സർവീസ് നടത്തി എന്നാണ് തമിഴ്നാട് RTO ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ബസ് ഇപ്പോൾ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് ഗിരീഷ് രാവിലെ ഇവിടേക്ക് വരുന്നു, ജോയിൻറ്റ് കമ്മീഷണറുമായി സംസാരിച്ച് കത്ത് കൊടുത്താൽ പ്രശ്നം തീരുമെന്നായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കത്തുകൊണ്ട് മാത്രം ബസ് വിട്ടുകിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന നിയമോപദേശം ഗിരീഷിന് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോയമ്പത്തൂർ കോടതിയിലേക്ക് കോടതിയെ സമീപിച്ചുകൊണ്ട് അവിടെ നിന്ന് അനുകൂലമായൊരു ഉത്തരവുണ്ടാകും. ആ ഉത്തരവുമായി ജോയിന്റ് കമ്മീഷനെ സമീപിക്കാനാണ് ഇപ്പോൾ ഗിരീഷിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെ ഗിരീഷ് ഇപ്പോൾ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ഇവിടെ തന്നെ നിൽക്കുകയാണ്. കോടതിയിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടാകും വരെ കോയമ്പത്തൂർ തന്നെ നിൽക്കാനാണ് ഇപ്പോൾ ഗിരീഷിന്റെ തീരുമാനം.